തരിശു നിലങ്ങളിലേക്ക്. മലയാളത്തിലെ കവിയും സാഹിത്യകാരനും ഭാഷാപണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായിരുന്നു തിരുനെല്ലൂർ കരുണാകരൻ. 1924 ഒക്ടോബർ 8 കൊല്ലം ജില്ലയിലെ പെരുന്നാട്ടിലാണ് ജനനം. മലയാളത്തിലെ അരുണദശകങ്ങളിലെ കവികളിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. ലളിതഗാനങ്ങൾ, കുട്ടിക്കവിതകൾ, നാടകഗാനങ്ങൾ, മാർച്ചിംഗ് ഗാനങ്ങൾ, കഥാപ്രസംഗങ്ങൾ, സംസ്കൃത കവിതകൾ എന്നിങ്ങനെയുള്ള കാവ്യപ്രപഞ്ചമാണ് അദ്ദേഹത്തിൻ്റേത്. സമാഗമം, മഞ്ഞുതുള്ളികൾ, രാത്രി, അന്തിമയങ്ങുമ്പോൾ, റാണി, സൗന്ദര്യത്തിൻ്റെ പടയാളികൾ, താഷ്കെൻ്റ്, തിരുനെല്ലൂരിൻ്റെ കവിതകൾ, ഗ്രീഷ്മസന്ധ്യകൾ, വയലാർ, പുതുമഴ, അനുസ്മരണങ്ങൾ തുടങ്ങിയവ പ്രധാന കൃതികളാണ്. ഇതുകൂടാതെ മേഘസന്ദേശവും അഭിജ്ഞാന ശാകുന്തളവും വിവർത്തനം ചെയ്തിട്ടുണ്ട്. 2006 ജൂലൈ 5 അദ്ദേഹം അന്തരിച്ചു. നമുക്ക് കവിതയിലേക്ക് കടക്കാം. തൊഴിലാളി വർഗത്തിൻ്റെ ശക്തിയും സംഘബോധവും അധ്വാന മനോഭാവവും വിളംബരം ചെയ്യുന്ന കവിയാണ് തിരുനെല്ലൂർ കരുണാകരൻ. അധ്വാന വർഗത്തെ മഹത്വവൽക്കരിക്കുന്ന മനോഭാവമാണ് തരിശ നിലങ്ങളിലേക്ക് എന്ന കവിതയിൽ കാണാൻ സാധിക്കുന്നത്. തരിശായി കിടക്കുന്ന ഭൂമിയെ ഫലസമൃദ്ധമാക്കാൻ ഒരുമിച്ചെത്തുന്ന അധ്വാന വർഗത്തിൻ്റെ ഐക്യത്തിൻ്റെയും അർപ്പണബോധത്തിൻ്റെയും ആവിഷ്കാരമാണ് ഈ കവിത. എല്ലാ പ്രതിസന്ധികളോടും പൊരുതി മുന്നേറുന്ന തൊഴിലാളി വർഗത്തിൻ്റെ കരുത്തും ആത്മവിശ്വാസവും അധ്വാന മനോഭാവവും തരിശു നിലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പാഠഭാഗത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് 2 വരികൾ കൊടുത്തിട്ടുണ്ട്. വിയർപ്പു തുള്ളിയിൽ ഭൂലോകം, കയ്യിൽ പുരളുന്നു ഉപ്പുവരലുകൾ. ഈ വരികളുടെ ആശയം ഒന്ന് നോക്കിപ്പോവാം. ഇവിടെ വിയർപ്പു തുള്ളികൾ അധ്വാനത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. കയ്യിൽ പുരളുന്ന ഉപ്പു പരലുകൾ അധ്വാനത്തെ മഹത്വവൽക്കരിക്കുന്നു. അധ്വാനിക്കുന്നവൻ എന്തായാലും വിയർക്കും അല്ലേ. അധ്വാനമാണ് ഈ ലോകത്തെ മാറ്റിമറിക്കുന്നത്. സമൂഹ വളർച്ചയുടെ ചരിത്രം എന്ന് പറയുന്നത് അധ്വാനത്തിൽ അധിഷ്ഠിതമാണ്. അധ്വാനത്തിൻ്റെ ചരിത്രത്തിൽ കാർഷിക വൃത്തിയാണ് ഏറ്റവും പ്രധാനം. വിയർപ്പിലലിഞ്ഞ ചരിത്രമാണ് ജീവിതത്തിൻ്റെ വിളനിലങ്ങൾ ഒരുക്കുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ഭൂമിയെ സമൃദ്ധവും സമ്പന്നവുമാക്കാനെത്തുന്ന തൊഴിലാളികളുടെ ശക്തിയും സൗന്ദര്യവും ആവിഷ്കരിച്ചുകൊണ്ടാണ് കവിത ആരംഭിക്കുന്നത്. തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരിമുകിൽ പോലെ വേലക്കാർ, എരിയും വേനലിൽ അറുതിയിലണയും കരിമുകിൽ പോലെ വേലക്കാർ. തരിശു നിലങ്ങളിലേക്ക് വേലക്കാർ അല്ലെങ്കിൽ പണിക്കാർ വരുന്നതിനെയാണ് ഇവിടെ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. തരിശു നിലങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കൃഷി ചെയ്യാത്ത സ്ഥലങ്ങൾ. അവിടേക്ക് കരിമുകിൽ പോലെയാണ് വേലക്കാരെത്തുന്നത്. കരിമുകിൽ എന്ന് വെച്ചാൽ എന്താണ്? കറുത്ത മേഘം അല്ലേ, കാർമേഘം. കാർമേഘം വന്നാൽ എന്ത് സംഭവിക്കും? മഴ പെയ്യും അല്ലേ. അപ്പോൾ ഭൂമി ഒന്ന് തണുക്കും, കൃഷി ചെയ്യാൻ അനുയോജ്യമാകും. മഴ എന്ന് പറയുന്നത് മനുഷ്യനും മണ്ണിനും ഒരുപോലെ പ്രതീക്ഷയും ആനന്ദവും ഒക്കെ നൽകുന്ന ഒന്നാണ്. അപ്പോൾ അത്തരത്തിൽ തരിശായി കിടക്കുന്ന ഭൂമിക്ക് ഒരു പ്രതീക്ഷയാണ് ഈ കരിമുകിൽ പോലെ എത്തുന്ന വേലക്കാർ എന്ന് പറയുന്നത്. അവരുടെ മിഴിയിൽ മിന്നൽ പിണരുകൾ അകമേ തെളിനീർ കുളിരുകളും, തളരാതുയരും കൈകളിലുണ്ടേഴഴകായി വിളയും വിത്തുകളും. അങ്ങനെ കറുത്ത കാർമേഘം പോലെ അല്ലെങ്കിൽ കരിമുകിൽ പോലെ എത്തുന്ന കർഷകരുടെ മിഴിയിൽ എന്തുണ്ട്? മിഴി എന്ന് വെച്ചാൽ കണ്ണ്. കണ്ണിൽ എന്താണ് തിളങ്ങുന്നത്? മിന്നൽ പിണരുകളാണ്. അകത്തോ? അകത്തെന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിൽ. ഹൃദയത്തിൽ എന്താണ്? തെളിനീരിൻ്റെ കുളിരുമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷയാണ് ആ തരിശു നിലത്തെ കൃഷി ചെയ്ത് വിളയിക്കാം എന്നുള്ളൊരു വിശ്വാസം. തളരാതെ ഉയരുന്ന അവരുടെ കൈകളിലാണെങ്കിലോ അഴുകുവിടർത്തി വിളയാൻ കൊതിക്കുന്ന വിത്തുകളും ഉണ്ട്. ഇടിവാളുകളായി കുളിരായി അഴകായി അടിപതറാത്തൊരദൃശ്യതയായി തരിശു നിലങ്ങളിലേക്ക് വരുന്നു കരുതിയിറങ്ങിയ വേലക്കാർ. അങ്ങനെ ഇടിവാളുകളായി, ഇടിവാളുകൾ എന്ന് വെച്ചാൽ അവരുടെ ശക്തിയുടെ പ്രതീകമാണ്. വേലക്കാരെന്ന് പറയുന്നത് അല്ലെങ്കിൽ തൊഴിലാളികൾ എന്ന് പറയുന്നത് അവരുടെ ശക്തിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കുളിരായി അഴകായി അടിപതറാതെയാണ് അവർ വരുന്നത്, ആർക്കും ഭയപ്പെടാതെയാണ് അവർ വരുന്നത്. അദൃശ്യതയായി എന്ന് വെച്ചാൽ ആർക്കും തോൽപ്പിക്കാനാവാത്ത വിധത്തിൽ. തൊഴിലാളികൾ എങ്ങോട്ടാണ് വരുന്നത്? തരിശു നിലങ്ങളിലേക്കാണ് വരുന്നത്. കരുതിയിറങ്ങിയവരാണവർ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ലക്ഷ്യം അവരുടെ മുന്നിലുണ്ട് അല്ലേ. ആ തരിശു നിലത്തെ വിളയിച്ച് ഫലഭൂയിഷ്ഠമായിട്ടുള്ള അല്ലെങ്കിൽ ഫലസമൃദ്ധിയുള്ള ഒരു ഭൂമിയാക്കി മാറ്റുക എന്നത് അവരുടെ ലക്ഷ്യമാണ്. അപ്പോൾ അവർ അത് കരുതി ഇറങ്ങിയ ആൾക്കാരാണ്. അവരെ ആർക്കും തോൽപ്പിക്കാൻ ആവില്ല. വ്യതകളെയുള്ളിൽ ഒതുക്കിക്കൊണ്ട ഹൃദയശതങ്ങൾ തുടിക്കുമ്പോൾ
തരസ സൃഷ്ടി സ്ഥിതിലയ ശക്തികൾ ഒരുമിച്ചുണരുകയാണല്ലോ. വ്യഥകൾ എന്ന് വെച്ചാൽ എന്താണ്? സങ്കടങ്ങൾ അല്ലേ. അപ്പൊ സങ്കടങ്ങളെല്ലാം മനസ്സിന്റെ ഉള്ളിലിട്ട് ഒതുക്കി ആ സങ്കടങ്ങളെ ഊർജമാക്കിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യൻ ഒരു സങ്കടം ഉണ്ടാകുന്ന സമയത്ത് തളർന്നു പോവാതെ ആ സങ്കടത്തെ ഒരു ഊർജമാക്കിയിട്ട് മുന്നോട്ട് വരാനാണ് കവി ആഹ്വാനം ചെയ്യുന്നത്. അത്തരത്തിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുമിച്ച് എത്തുന്ന അവരുടെ ഹൃദയത്തുടുപ്പുകൾക്ക് മുന്നിൽ തരസ, തരസ എന്ന് വെച്ചാൽ വേഗത്തിൽ, സൃഷ്ടി സ്ഥിതി ലയശക്തികൾ ഒന്നിച്ചുണരുന്നു. എന്ന് വെച്ചാൽ സൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? സൃഷ്ടിക്കുക അല്ലെങ്കിൽ സമൃദ്ധി ഉണ്ടാക്കുക എന്നർത്ഥം. സ്ഥിതി എന്ന് വെച്ചാലോ ഉണ്ടാക്കിയ കാര്യത്തെ നിലനിർത്തുക എന്നർത്ഥം വരുന്നുണ്ട്. പിന്നെയോ, നമ്മൾ സൃഷ്ടിച്ചതും അതുപോലെ തന്നെ നമ്മൾ അതിനെ നിലനിർത്തുന്നതുമായിട്ടുള്ള ഒരു കാര്യത്തെ തടസ്സം ചെയ്യുന്നത് എന്താണോ അതിനെ ഇല്ലായ്മ ചെയ്യുക തുടങ്ങിയ തരത്തിലുള്ള ഒരു സാമൂഹിക ബോധം ഒന്നിച്ചുയർന്നുകൊണ്ടാണ് അവർ വരുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഞങ്ങൾ ഉണ്ടാക്കിയ സാധനം ആരെയും നശിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അദ്ദേഹം അല്ലെങ്കിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ കാൽപെരുമാറ്റങ്ങൾ പെരുവഴികളെയിട്ടു മെതിക്കുമ്പോൾ പ്രതിബന്ധങ്ങൾ തകർന്നടിയുന്നു ഗതകാലത്തിൻ ജീർണതകൾ. അങ്ങനെ ഒരുമിച്ച് തൊഴിലാളികൾ വരുന്ന സമയത്ത് അവരുടെ കാൽപെരുമാറ്റം അല്ലെങ്കിൽ കാൽവയ്പ്പുകൾക്ക് മുന്നിൽ എല്ലാ പ്രതിബന്ധങ്ങളും, പ്രതിബന്ധങ്ങൾ എന്ന് വെച്ചാൽ തടസ്സങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? തകർന്നടിയുന്നുണ്ട്. ഗതകാലം എന്ന് വെച്ചാൽ എന്താ? കഴിഞ്ഞ കാലം. അപ്പോൾ കഴിഞ്ഞ കാലത്തിൻ്റെ ജീർണതകളൊക്കെ നശിച്ചു പോകുന്നു. എന്ന് വെച്ചാൽ എന്താ? തൊഴിലാളി വർഗത്തെ വളരാൻ അനുവദിക്കാത്ത നിഗൂഢ ശക്തികൾ അല്ലെങ്കിൽ മുതലാളി വർഗത്തെ അവരുടെ ഐക്യത്തിൻ്റെയും കരുത്തിൻ്റെയും ആയുധം കൊണ്ട് കീഴടക്കിയിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഋതുഭംഗികളാർ നെങ്കിലും മുഴുവൻ ക്ഷതമേൽക്കാതാം താഴ്വരകൾ ഉടമകൾ വെറുതെ വന്ധ്യകളാക്കി കെടുതിയിലാഴ്ത്തിയ വയലുകളും. ഇപ്പോൾ ഒരു വയലെന്ന് പറയുന്നത് ഉഴുതുമറിച്ച് വിത്തിട്ട് അതിനെ മുളപ്പിച്ച് അതിനെ കൊയ്തെടുത്ത് അങ്ങനെയൊക്കെ ചെയ്താലേ അതിന് ആ വയൽ കൊണ്ട് ഒരു ഉപകാരമുള്ളൂ അല്ലേ. കുറേ വയലുണ്ട് അല്ലെങ്കിൽ കുറേ പറമ്പുണ്ടെന്ന് വെച്ചിട്ട് അതിനെ ഉഴുതുമറിക്കാതെ വെറുതെ തരിശാക്കി ഇട്ടു എന്ന് വെച്ചാൽ അത് അടുത്ത തലമുറയ്ക്ക് അതിന് ജന്മം നൽകാൻ സാധിക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഉഴുതുമറിക്കാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ഷതമ അല്ലെങ്കിൽ മുറിവ് ഏൽക്കാതെ ഉടമകൾ വന്ധ്യകളാക്കിയ, വന്ധ്യകൾ എന്ന് വെച്ചാൽ എന്താണ്? പുതുതലമുറയ്ക്ക് ജന്മം നൽകാൻ കഴിയാത്ത ആളുകൾ. അപ്പോൾ ആ രീതിയിൽ എന്തിനെ ആക്കിയിട്ടിരിക്കുന്നു? വയലുകളെ ആക്കിയിട്ടിരിക്കുന്നു. അങ്ങനെയുള്ള തരിശു നിലങ്ങളിലേക്കാണ് ആരെത്തുന്നത്? നമ്മുടെ തൊഴിലാളികൾ അല്ലെങ്കിൽ അധ്വാന വർഗക്കാർ എത്തുന്നത്. അപ്പോൾ അവരുടെ ഈ കാൽപെരുമാറ്റം കേട്ടപ്പോൾ ഈ പറമ്പുകൾക്ക് അല്ലെങ്കിൽ ഈ വയലുകൾക്ക് എന്ത് സംഭവിച്ചു? ഒരു ആർദ്രത, ഒരു സന്തോഷം ഉള്ളിൽ ഉണ്ടാകുന്നു. എന്താ കാരണം? ഇനിയും അവർ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഫലസമൃദ്ധിയിലേക്ക് പോവാൻ പോവുകയാണ്. അവരുടെ നീണ്ട ബലിഷ്ടകരങ്ങളിൽ അമരാൻ മൂരി നിവർന്നു നിൽക്കുന്നു. അപ്പോൾ അത്തരത്തിൽ വിടരാൻ കൊതിക്കുന്ന അല്ലെങ്കിൽ വിളയാൻ കൊതിക്കുന്ന മണ്ണിൻ്റെ ആഗ്രഹമാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കും വീര്യമുടെ അണിയണിയായി വേലക്കാർ അടിവെച്ചടിവെച്ചണയുമ്പോൾ അവരുടെ കൂർത്ത പരുക്കൻ വാക്കുകൾ, അവരുടെ ഹൃദയ സ്പന്ദങ്ങൾ ഇടിയൊച്ചകൾ പോലെ ആകാശത്തെ കിടിലം കൊള്ളിച്ചുയരുന്നു. അങ്ങനെ ഈ മുഴുവൻ ഭൂമിയെയും ഒറ്റച്ചാലായി ഉഴുതുമറിക്കാനുള്ള വീര്യത്തോടെ അല്ലെങ്കിൽ കരുത്തോടു കൂടിയാണ് തൊഴിലാളികൾ അടിവെച്ച് വന്ന് അടുക്കുന്നത്. അവരുടെ കൂർത്ത അല്ലെങ്കിൽ പരുക്കൻ വാക്കുകൾ അല്ലെങ്കിൽ ദൃഢനിശ്ചയമുള്ള വാക്കുകളും ഹൃദയസ്പന്ദനങ്ങളും ഇടിയൊച്ചുപോലെ ആകാശത്തെ കിടിലം കൊള്ളിക്കുന്നു. ഇവിടെ സാമൂഹിക പരിതസ്ഥിതികളിൽ നിന്ന് മുടലെടുക്കുന്ന ആശയങ്ങൾ സാമൂഹിക പരിവർത്തനത്തിനായിട്ട് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. തൊഴിലാളി വർഗത്തിൻ്റെ വാക്കുകൾക്കുള്ള അത്ഭുത ശക്തിയാണ് കവി ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതെങ്ങനെയുള്ള വാക്കുകളാണ്? കൂർത്ത പരുക്കൻ ദൃഢനിശ്ചയമുള്ള വാക്കുകളാണ്. അതിൽ എത്ര വലിയവനും എന്തു ചെയ്യാം? നശിച്ചു പോകാം. എന്താണ് ആ വാക്കുകൾ? അറിയുക ഞങ്ങൾ അനേകം നിരകളിൽ വറുതിയോടംഗം വെട്ടുന്നോർ മൃതിയായാലും പട്ടിണിയിൽ സ്വയം എരിയുമ്പോഴും ജീവിപ്പോർ. കൊടിയ കരിങ്കൽ കുന്നുകൾ ഞങ്ങളുടെ അടിയേറ്റാകെ തകരുമ്പോൾ ഉഴുതുമറിക്കാൻ എന്തേ പാടി പുതുമണ്ണിൻ കുതുകാർദ്രതകൾ. അപ്പോൾ അത്തരത്തിലെ തൊഴിലാളികളുടെ സങ്കടങ്ങളും കണ്ണീരും കലർന്ന ഹൃദയ അഭിലാഷങ്ങൾ
സത്യവാക്കുകളായിട്ട് സമൂഹത്തിന് മുന്നിലേക്ക് അലയടിക്കുകയാണ്. ആ വാക്കുകൾ ഇങ്ങനെയാണ്: അറിയുക, ഞങ്ങൾ ആരാണ്? വെറുതെയോട് അംഗം വെട്ടുന്നവരാണ്. എന്താണ് ഈ വെറുതെ എന്ന് വെച്ചാൽ? ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെയാണ് അല്ലേ. അപ്പോൾ ഈ ദാരിദ്ര്യത്തോടും കഷ്ടതയോടും യുദ്ധം ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. മൃതിയാളുന്ന എന്ന് വെച്ചാൽ മരണം വിഴുങ്ങുന്ന പട്ടിണിയിൽ സ്വയം എരിയുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ പട്ടിണിയാണ്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല. പക്ഷേ എന്നാലും ഞങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അങ്ങനെ പട്ടിണി കിടക്കുമ്പോഴും ഞങ്ങൾക്ക് മുന്നിൽ കരിങ്കൽ കുന്നുകൾ പോലും പൊട്ടിത്തകരുന്നു. അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഈ വന്ധ്യയായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ തരിശായിട്ട് കിടക്കുന്ന ഈ ഭൂമിയെ ഉഴുതുമറിച്ച് ഉർവരമാക്കാൻ അല്ലെങ്കിൽ ഫലഭൂയിഷ്ഠമാക്കാൻ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് എന്ത് തടസ്സമാണുള്ളത് എന്ന ചോദ്യം ഉയർത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ അധ്വാനിക്കുന്ന വർഗത്തിന് മുന്നിൽ എല്ലാം നിസാരമാണ് എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് കവി നൽകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ ഘനീഭൂതമായ നെടുവീർപ്പുകളിലും കണ്ണുനീർത്തുള്ളികളിലും ഊഷ്മളതയിലും ജ്വലനാത്മകമായ പോരാട്ട വീര്യത്തിലും അനിവാര്യമായ മുന്നേറ്റത്തിൻ്റെ മഴവില്ലുകൾ തെളിഞ്ഞു വരുന്നുണ്ട്. അധ്വാനിക്കുന്ന ജനവർഗത്തോടൊപ്പം നിൽക്കുന്ന ഹൃദയാലുവായ മനുഷ്യൻ്റെ അന്തിമ വിജയത്തിലേക്കുള്ള ശുഭാപ്തി വിശ്വാസവും ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.